നമസ്കാരം. KSRTCയിൽ എന്തു ചെയ്താലും അത് തലകീഴായേ വരൂ. ഒരു സദ്യയിൽ രണ്ടു തരം വിളമ്പൽ നടത്തിക്കൊണ്ടാണ് KSRTC MD ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്ത കേട്ടയുടൻ ഫേസ്ബുക്ക് പോസ്റ്റൊന്നും ഇട്ടേക്കരുത് MD. സംഭവം ഇതാണ്. KSRTC MD ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, ബോണസ്, അഡ്വാൻസ് എന്നിവ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ പെൻഷൻകാരെ പൂർണ്ണമായി തഴഞ്ഞു. ഒരു രൂപ പോലും ആ പാവങ്ങൾക്ക് നൽകിയില്ല, നൽകാൻ തയ്യാറായില്ല എന്ന് പറയുന്നതാണ് ശരി. പെൻഷൻകാരെ മാത്രം പൂർണ്ണമായി തഴഞ്ഞു. കേരളത്തിലെ ഇതര വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും 1000 രൂപ വീതം ഉത്സവബത്ത നൽകിക്കഴിഞ്ഞു. ഇവിടെ അക്കാര്യം MD ബോധപൂർവം മറന്നുകളഞ്ഞു. കാലങ്ങളോളം സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. KSRTC പെൻഷൻകാരുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷേമവും സാമൂഹ്യനീതിയും കണ്ടേയില്ല. ഉള്ളത് പറയണമല്ലോ, കഴിഞ്ഞ വർഷം ഉത്തരവ് ഓണസമയത്തിറക്കിയപ്പോൾ അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പെൻഷൻകാർക്ക് 1000 രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ അന്നും പെൻഷൻകാർക്ക് ഒരു വാഴക്കയും കൊടുത്തില്ല. ഇത്തവണയാണെങ്കിൽ പ്രഖ്യാപനത്തിൽ ഒരു വരി പോലും എഴുതിയതുമില്ല. പെൻഷൻകാർ അധികപ്പെട്ടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ബിജു പ്രഭാകറിന് പെൻഷൻകാരോട് ഇത്ര വൈരാഗ്യം എന്താണ്? ഇദ്ദേഹം സർവീസിൽ നിന്നും ജീവിതാവസാനം വരെ പെൻഷൻ പറ്റില്ലേ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് KSRTC ജീവനക്കാർക്ക് DA DR അനുവദിച്ചു. അവിടെയും ജീവനക്കാർക്ക് നൽകിയതിനേക്കാൾ 3% കുറച്ചാണ് പെൻഷൻകാർക്ക് കൊടുത്തത്. 14% DA ജീവനക്കാരന് അനുവദിച്ചപ്പോൾ 11% മാത്രം പെൻഷൻകാരന്. DA DR അനുവദിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് നിലനിൽക്കെ MD ഇത്തരത്തിൽ പ്രവർത്തിച്ചു. കോടതി അലക്ഷ്യമാണോ എന്നൊന്നും ചോദിച്ചേക്കരുത്. എന്നാൽ ഈ ഇരട്ട നയത്തിനെതിരെ ഒരു കൂട്ടം പെൻഷൻകാർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വിചാരണകൾ നടന്നു വരികയാണ്. 2011 ഇത്തരത്തിൽ ഒരു പ്രവണത ഉണ്ടായപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശക്തമായ നിർദ്ദേശം നൽകി വിധി പറഞ്ഞിരുന്നതാണ്. മാത്രവുമല്ല, പുതിയ ശമ്പള പരിഷ്കരണം വരുന്നതുവരെ ഇടക്കാല ആശ്വാസമായി ജീവനക്കാർക്ക് 1500 രൂപ വീതം നവംബർ മാസം മുതൽ അനുവദിച്ചപ്പോൾ പെൻഷൻകാർക്ക് 500 രൂപ വീതം ജൂൺ മാസം മുതൽ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഓണക്കാലത്ത് എല്ലാവർക്കും കൈനിറയെ പണം നൽകുമ്പോൾ പെൻഷൻകാർക്ക് 1000 രൂപ വീതം നൽകാതിരുന്നത് നെറികേടായിപ്പോയെന്നാണ് ആക്ഷേപം. 4 കോടി രൂപയാണ് തന്മൂലം അധിക ചിലവായി കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി KSRTCയുടെ റവന്യൂ വരുമാനത്തിൽ നിന്നും 1 രൂപ പോലും പെൻഷൻകാർക്ക് നൽകേണ്ടി വന്നിട്ടില്ല. സർക്കാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടും നക്കാപ്പിച്ച പോലെ നൽകുന്ന ഫെസ്റ്റിവൽ അലവൻസ് പോലും നൽകാതെ പെൻഷൻകാരെ ഓണത്തിന് മൂലയിലിരുത്തുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.